അന്ന് സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം, അതായത് ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷം, ദൈവത്തിൻ്റെ ദൂതൻ ആട്ടിടയന്മാരോട് സുവിശേഷിച്ചപ്പോൾ സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അതല്ലേ ആദ്യത്തെ ക്രിസ്തുമസ് കരോൾ? അതുപോലെ ഇന്ന് നമ്മൾ ഓരോ വീടുകളും സന്ദർശിച്ച് തിരുജനന പിറവിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഗാനങ്ങൾ ആലപിക്കുമ്പോൾ പാടുന്നവരും കേൾക്കുന്നവരും തങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് വന്നു പിറന്നതിൻ്റെ സുന്ദര സ്മരണകളാൽ നിറയുകയാണെങ്കിൽ അത് നമുക്കൊരു മഹാസന്തോഷമായി മാറും. അതെ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗീയ ദൂതഗണത്തോട് ചേർന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ലൂക്കോസ് 2:14 എന്ന് പാടുമ്പോഴാണ് നമ്മുടെ ക്രിസ്തുമസ് കരോൾ ഒരു മഹാസന്തോഷമായി തീരുന്നത്.